ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളോട് തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഞാനൊരു 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നടുക്, നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ശേഷം ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കി മുഴുവനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരണം. അപ്പോൾ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഞരടി എടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം ഇതിലുണ്ടാവും. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല പരട്ടി വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 മിനിറ്റും കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത്ര മതിയാവും, ഇത്ര ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇത് ഇതേ ഒരു പരുവത്തിൽ വേണം നമ്മൾ അടുപ്പത്തു നിന്ന് എടുക്കാൻ. ഇത്ര മതിയാവട്ടെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.